ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, മുടിക്ക് ഉള്ളില്ല, ഉള്ളു തോന്നിക്കാൻ എന്താ ചെയ്യാന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഷോപ്പിൽ തന്നെ പല ആൾക്കാരും അത് പല കസ്റ്റമേഴ്സും ചോദിക്കുന്നതാണ്, ചേച്ചി എൻ്റെ മുടി തീരെ ഉള്ളില്ല, അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റില്ല, ടിപ്സ് എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണമെന്നൊക്കെ എപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്താണ്, ഞാൻ യൂസ് ചെയ്യണ എൻ്റെ മുടി കാണുമ്പോൾ കുറച്ചൊരു അത്യാവശ്യം ഉള്ള ടൈപ്പാണ് കണ്ടാൽ, ചുരുണ്ട മുടി ആയതുകൊണ്ട്. പക്ഷേ ചെമ്മീലുള്ള മുടിയുള്ള ആൾക്കാർക്കും ഇത് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കിടക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ വീഡിയോ, അതായത് നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും, അതുകൊണ്ടൊന്ന് എനേബിൾ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമ്മളെ മുടി തിക്ക് കൂട്ടുകയെന്ന് ഒന്ന് നോക്കാം. നല്ല റിസൾട്ട് ഉള്ളതാണ്, അധികം പൈസയോ ഒന്നും വേണ്ട, അധികം പൈസ എന്നല്ല, ഒന്നും പൈസേൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ആ മുടി, എങ്ങനെയാണ് നമുക്ക് തിക്ക്, അതായത് ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒന്ന് ഒരിതായി നിൽക്കണം, അതായത് തീരെ ഒരു ശോഷിച്ചൊരു മുടിയെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തിക്ക് കൂട്ടുന്ന വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു ടീച്ചറെ ടിപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഒരു ചീപ്പ് എടുത്തിട്ട് നല്ലോണം മുടി കെട്ടൊക്കെ അറുത്തിട്ട് നല്ലോണം ചീകി കൊടുക്കണം. ചീ കൊടുത്തതിന് ശേഷം അത് നമുക്ക് മുന്നിലേക്ക് ഇടാം, അതായത് മുടി മുന്നിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചീകണം. നല്ലോണം ചീകി കൊടുത്തിട്ട് കെട്ടൊക്കെ അറുത്തതിന് ശേഷം ഈ മുടി മൊത്തമായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് മുടങ്ങിടാം. എന്റെ മുടി കാണുമ്പോൾ തന്നെ അറിയാം തീരെ കട്ടില്ലാത്ത ശോഷിച്ചൊരു മുടിയാണ്, കണ്ടോ. ഇനി നമുക്ക് തിക്ക് കൂടി വരുന്ന എങ്ങനെ നമുക്ക് കാണാം. നല്ല അറ്റം വരെ മുടങ്ങിടണം. അറ്റം വരെ മുടങ്ങിയ ശേഷം അറ്റം വരെ ഇതുപോലെ മുടങ്ങി കൊടുക്കുക. നല്ല ടൈറ്റാക്കി മുടയണം, അപ്പോഴാണ് അതിന്റെ റിസൾട്ട് വരിക. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ മടക്കുക, സോറി ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് മുടിയിൽ ഇങ്ങനെ വെക്കുക, വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് മുടിയിൽ ടൈറ്റാക്കി ക്ലിപ്പ് ചെയ്തെടുക്കുക. ഇത് രാത്രിയിൽ ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ. രാത്രിയിൽ പിറ്റേ ദിവസം കല്യാണത്തിന് പോകണമെന്നുള്ളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം കുളിച്ചതിന് ശേഷം മുടി നല്ലോണം നനച്ചതിന് ശേഷം ഉണക്കി നല്ലോണം ചീക്ക് വൃത്തിയാക്കി കെട്ടൊക്കെ അറുത്തതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്ത് വെക്കാൻ. പിറ്റേ ദിവസം നോക്കുമ്പോൾ കുളിച്ച് നമ്മൾ മാറ്റണം, അതായത് ഡ്രസ്സ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചെയ്ത് അഴിച്ചാൽ മതി, അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നല്ലോണം അറിയുക. ഞാനിതിപ്പോൾ ചെയ്യുന്നത് ഒരു 3 മണിക്കൂറിന് ശേഷമാണ്. ഇനിയിപ്പോൾ രാത്രി ചെയ്യാൻ എന്താ പറയുക, ഇതായ ആൾക്കാർ, മറന്നുപോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലോണം ഷാംപൂ ചെയ്തതിന് ശേഷം ഇതുപോലെ 2-3 മണിക്കൂർ കെട്ടി വയ്ക്കുക. കെട്ടി വെച്ചതിന് ശേഷം ചെയ്താലും അതുപോലത്തെ അത്രയും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് ഞാനൊരു 3 മണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ 3 മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം. ഇതിപ്പോ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്, ഞാൻ അയച്ച് കാണിച്ചു തരാം മുടി. അയച്ചതിന് ശേഷം കാണിച്ചു തരാം മുടി നന്നായിട്ട് അയച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ചീക്ക് വൃത്തിയാക്കണം, മുടി നല്ലോണം ചീക്ക് വൃത്തിയാക്കണം. അതിനുശേഷം ബാക്കിലേക്ക് ഇടാം മുടി. നല്ലോണം ചീക്ക് വൃത്തിയാക്കിയ ശേഷം കാണിച്ചു തരാം മുടി നന്നായിട്ട് ചെയ്യുക. ഇപ്പൊ കണ്ടോ മുടിക്ക് നല്ല തിക്ക് വന്നില്ലേ, നല്ലോണം ചീക്കി കൊടുക്കണം മുടി.
കണ്ടോ എനിക്ക് നല്ല തിക്ക് തോന്നിക്കുന്നുണ്ടോ? ഇതുപോലെ രാത്രി ചെയ്ത് നിന്നാലേ അത്രയും റിസൾട്ടാണ്. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെയുള്ളവർക്ക് എത്തിക്കാൻ മറക്കരുത്. അപ്പോ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.